അപ്പോ എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബ്യൂട്ടി ടിപ്പാണ്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന നല്ല നാടൻ റോസ് ഫ്ലവർ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, റോസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിന് സൗന്ദര്യം കൂട്ടുന്ന ഒരു അടിപൊളി സാധനം അല്ലേ. അപ്പോൾ ഈ ഒരു റോസ് ഫ്ലവർ കൊണ്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്ന് പറയാറുള്ള പോലെ, ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള നല്ല നാടൻ റോസ്, അതായത് ഇന്ന് രാവിലെ വിരിഞ്ഞിട്ടുള്ള റോസ് പൂവാട്ടോ ഇത്. അപ്പം നമ്മുടെ സാധാരണ എല്ലാ വീടുകളിലും കാണുന്ന നല്ല നാടൻ റോസാണ് ഞാൻ ഇന്നത്തെ ഈ ഫേസ് പാക്കിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാവും ഇപ്പോൾ അത്. പിന്നെ നമുക്ക് വേണ്ടത് അലോവേറയാണ്. അതും ഈ പറഞ്ഞ പോലെ നല്ല ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന അലോവേറയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അലോവേറയും കൂടി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേറ ജെല്ല് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തിട്ട്, അപ്പോൾ ആദ്യം തന്നെ റോസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റോസ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിയുടെ സിമ്പിളാണല്ലേ. അപ്പോൾ റോസ് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനും നല്ല സ്മൂത്താക്കാനും സോഫ്റ്റ് ആക്കാനും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ഞാനിവിടെ എടുക്കുന്ന അലോവേറയാണ്. അപ്പോൾ നമുക്കതിൻ്റെ അലോവേറ ജെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺബേൺ ഇല്ലാതാക്കാനും അതേപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസറും പിന്നെ ആക്നെ റെഡ്യൂസ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മളുടെ ഈ അലോവേറ എന്ന് പറയുന്നത്. പിന്നെ ഞാനിവിടെ ഒരു 4 ബദാമാണ് എടുക്കുന്നത്. ബദാമിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കാർസ് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ സ്ട്രെച്ച് മാർക്സ് റെഡ്യൂസ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് ബദാം. അപ്പോൾ 4 ബദാമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ പ്രത്യേകത നല്ല മോയ്സ്ചറൈസറാണ്. അതേപോലെ തന്നെ സൺബേൺ ഇല്ലാതാക്കാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മിൽക്കാണ്. മിൽക്ക് എന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസറാണ്. അതിലടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡും വൈറ്റമിൻ എയും ഡിയും ഇയും ഒക്കെ നമ്മളുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ റോസ് പെറ്റൽസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ റോസിൻ്റെ മറ്റു ഗുണങ്ങളാണ് നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിൾസൊക്കെ റിമൂവ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ റോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും ആക്നെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് നമ്മളുടെ ഈ റോസ് പെറ്റൽസ്. നമ്മൾ കണ്ടിട്ടില്ല പരസ്യത്തിലും അതേപോലെ തന്നെ പണ്ടത്തെ രാജകുമാരികളൊക്കെ ഈ റോസ് ബാത്ത് ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അതേപോലെ റോസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റോസ് പെറ്റൽസ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിവിടെ ഇടുന്നത് അലോവേറ ജെല്ലാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ആണ്ട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലും ഈ സംഭവം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഇല്ല, വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് പകരം അലോവേറ ജെല്ല് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത് ജെല്ല് മാത്രം മതിയല്ലോ. അപ്പോൾ പുറത്തെ അതിൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ജെല്ല് എടുക്കാം. അപ്പോൾ എന്തായാലും ഈ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, നല്ല അടിപൊളിയാണേ. അപ്പോൾ നമുക്കതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ റോസ് പെറ്റൽസിലേക്ക് നമ്മുടെ അലോവേറ ജെല്ലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബദാമാണ്. ബദാം നമ്മുടെ സ്ട്രെച്ച് മാർക്സ് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ സ്കാർസ് റെഡ്യൂസ് ചെയ്യാനും സ്ട്രെച്ച് മാർക്സ് റെഡ്യൂസ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഞാൻ എടുക്കുന്ന 2 സ്പൂൺ മിൽക്കാണ്. മിൽക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്ലെൻസറാണ്. അതിലടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡും വൈറ്റമിൻ എയും ഡിയും ഇയും ഒക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പോയി മിക്സിയിലിട്ടിട്ടൊന്ന് നല്ല അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കളറും അതേപോലെ തന്നെ നല്ല സ്മെല്ലും കേട്ടോ. റോസിൻ്റെ സ്മെല്ല് നല്ല അടിപൊളി ഒരു ഫ്രഷ് ഫീലാണ് നമുക്ക് തരുന്നത്. ഇനി ഞാനകത്തെ അതിനകത്തേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഒരു പിന്നു വെച്ച് കുത്തി അതിൻ്റെ അകത്തുള്ള ആ ഒരു കണ്ടൻറ്റ് മൊത്തം ഞാൻ ഇതിലേക്ക് എടുക്കുകയാണ്.
ഓയിലി സ്കിൻ ആണെങ്കിൽ ഒരു കാപ്സ്യൂൾ യൂസ് ചെയ്താൽ മതി. അതല്ല നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു കാപ്സ്യൂൾ എടുത്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. നിങ്ങൾ ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേയും നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യണം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു സുഖം തോന്നുന്നു, അതിൻ്റെ ഒരു മണം ഒക്കെ കിട്ടും. എല്ലാവരും ഈ റോസ് ഫ്ലവർ വെച്ചിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.